ഞങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ എല്ലാ പ്രയത്നങ്ങളിലും ഞങ്ങളുടെ എല്ലാ പ്രയത്നങ്ങളിലും ഞങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങളുടെ ബിസിനസ്, ജോലി, മക്കളുടെ കാര്യങ്ങൾ, കുടുംബത്തിൻ്റെ കാര്യങ്ങൾ എന്തുമാവട്ടെ കർത്താവിൽ ആശ്രയിച്ചാൽ മതി, കർത്താവ് അനുഗ്രഹിക്കും. ധാരാളം മക്കളും കന്നുകാലികളും സമർത്ഥമായ വിളവും. പഴയ നിയമകാലത്ത് സമ്പത്തിൻ്റെ അളവെന്ന് പറയുന്നത് കന്നുകാലികളുടെയും മറ്റേ അതിൻ്റെയൊക്കെ എണ്ണമനുസരിച്ച, ജോബിൻ്റെ പുസ്തകത്തിലും അബ്രഹത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്, ഇത്രായിരം കന്നുകാലികളും ആടുമാടുകളും കോവറുകഴുതുകളും കുതിരകളൊക്കെ ഉണ്ടായിരുന്നു പറയുന്നു, കഴുതുകളൊക്കെ. വിളവുകളും അവിടുന്ന് പ്രദാനം ചെയ്യും. അടുത്ത വചനം, നിന്റെ പിതാക്കന്മാരുടെ ഐശ്വര്യത്തിൽ സന്തോഷിച്ചതുപോലെ നിന്റെ ഐശ്വര്യത്തിലും അവിടുന്ന് സന്തോഷിക്കും. നിനക്ക് ഐശ്വര്യമുണ്ടാകുമ്പോൾ, ഉയർച്ച ഉണ്ടാകുമ്പോൾ കർത്താവിന് നിന്നോട് ദേഷ്യമാണോ? നിന്റെ മക്കൾക്ക് എല്ലാത്തിനും ഫുൾ എ പ്ലസ് കിട്ടി, കർത്താവിന് ദേഷ്യമാണോ? ഹല്ലേലൂയ. നീ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വീട് വെക്കാൻ ഒരു 10 സെന്റ് സ്ഥലം മേടിച്ചു, കർത്താവിന് സന്തോഷമാണോ? പറയുന്നേ. ആ, നിങ്ങൾ നല്ല മനോഹരമായ ഒരു വീട് വെച്ച് വീട് പഞ്ചരിച്ച് താമസം ആരംഭിച്ചു, കർത്താവിന് എന്തൊരു ദേഷ്യം അല്ലേ നിങ്ങൾ വീട് വെച്ചതിന്? ആണോ? അല്ല. അവൻ നമ്മുടെ ഐശ്വര്യത്തിന് ഉയർച്ചയിൽ സന്തോഷിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഇനി അങ്ങനെ ചിന്തിക്കാവുള്ളൂ. ഇത്രയും കാലം നെഗറ്റീവായിട്ട് ചിന്തിച്ച് ദാരിദ്ര്യവും അതും ഇതും ഒക്കെ ചിന്തിച്ച് കിടന്ന് ആ മനസ്സ് നിങ്ങൾ കളയണം. ചിന്തിക്കരുത് അങ്ങനെ. കർത്താവ് ഉയർച്ച തരും. നിയമാവർത്തനം 28:1-14 വചനങ്ങൾ, അത് നിങ്ങൾ മനഃപ്പാഠം പഠിക്കുക. പറ്റുമെങ്കിൽ എല്ലാ ദിവസവും വീട്ടിൽ അത് വായിച്ച് പ്രാർത്ഥിക്കണം. നിയമാവർത്തനം 28:1-14 വചനങ്ങൾ എല്ലാ ദിവസവും വീട്ടിൽ വായിക്കുന്നത് അനുഗ്രഹത്തിന് നല്ലതാണ്. കാരണം വചനമാണ് പ്രവർത്തിക്കുന്നത്. വചനം വായിക്കുമ്പോൾ വചനം നമുക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. അവൾ ഉയർച്ചയും അഭിവൃദ്ധിയും അനുഗ്രഹങ്ങളും കർത്താവ് നമുക്ക് നൽകും. ഇനി നമ്മൾ 35-ാം സങ്കീർത്തനം, അതിൻ്റെ അവസാനത്തെ വചനം, 35-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ അവസാനത്തെ വചനം. സങ്കീർത്തനം, എൻ്റെ നീതി സ്ഥാപിച്ചു കിട്ടാൻ ആഗ്രഹിക്കുന്നവൻ ആനന്ദിച്ച് ആർപ്പിടട്ടെ, തൻ്റെ ദാസൻ്റെ ശ്രേയസ്സിൽ സന്തോഷിക്കുന്ന കർത്താവ് വലിയവനാണ് എന്ന് അവരെന്നും പറയുമാറാവട്ടെ. 27-ാം വചനം അവിടെ പറഞ്ഞുകൊണ്ടോ, തൻ്റെ ദാസൻ്റെ ശ്രേയസ്സിൽ സന്തോഷിക്കുന്ന കർത്താവ് വലിയവനാണ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ ദാസൻ്റെ ശ്രേയസ്സിൽ സന്തോഷിക്കുന്ന കർത്താവ്. അത് നമുക്ക് ഒരു ഉയർച്ച അഭിവൃദ്ധി ഒക്കെ ഉണ്ടായാൽ ദൈവത്തിന് സന്തോഷമേ ഉള്ളൂ. ദൈവത്തിന് അതിനകത്ത് നമ്മളുടെ ഒരു ദേഷ്യമില്ല. നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട് ന്യായമായിട്ട് മാന്യമായിട്ടൊക്കെ ജീവിക്കണം. അതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. ആണോ? ആണോ? അതെ. നമ്മുടെ മുമ്പേ കേട്ട വചനം, പ്രിയപ്പെട്ട ഗായുസേ, നിന്റെ ആത്മാവ് ക്ഷേമസ്ഥിതിയിലായിരിക്കുന്നത്. ഒന്നാം കാര്യം, ആത്മാവിൻ്റെ ക്ഷേമസ്ഥിതി. നമ്മുടെ ആത്മാവ് മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിലെത്തണം. വേണ്ടേ? ആത്മാവിനെ നഷ്ടപ്പെടുത്തുന്ന, കളങ്കം വരുത്തുന്ന ഒരു കാര്യം ചെയ്യരുത്. ആത്മാവിൻ്റെ ക്ഷേമസ്ഥിതി. രണ്ടാമത്തെ കാര്യമോ, നിന്റെ എല്ലാ കാര്യങ്ങളിലും, ബാക്കി പറഞ്ഞേ, എല്ലാ കാര്യങ്ങളിലും, ഓ ആ വാക്കൊന്ന് പറ, എല്ലാ കാര്യങ്ങളിലും ഒന്നുകൂടെ പറഞ്ഞേ, ഒന്നുകൂടെ പറഞ്ഞേ, ഒന്നുകൂടെ പറഞ്ഞേ, ഉണ്ടോ, എല്ലാ കാര്യങ്ങളിലും ഐശ്വര്യമുണ്ടാവട്ടെ. ഇതാരാ പറഞ്ഞത്? യോഹന്നാൻ സ്നാനസ്നാനം പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ് എഴുതി വെച്ചിരിക്കുക. നിന്റെ എല്ലാ കാര്യങ്ങളിലും ഐശ്വര്യമുണ്ടാവട്ടെ. അടുത്ത വചനം എന്താ പറയുന്നത്? ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, നിന്റെ ശരീരം, ഓ പറയുന്നേ, നിന്റെ ശരീരം ആരോഗ്യപൂർണമായിരിക്കട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പം നിന്റെ ശരീരത്തിന് ആരോഗ്യം വേണം. വേണ്ടേ? അധ്വാനിക്കാൻ ആരോഗ്യം വേണം ശരീരത്തിന്. നിന്റെ ശരീരത്തിന്, ശരീരം ആരോഗ്യപൂർണമായിരിക്കട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. അല്ലേലൂയ.
അത് നമ്മുടെ ശരീരത്തിന് ആരോഗ്യമണം. രോഗമുണ്ടെങ്കിൽ കർത്താവിൻ്റെ മുറിവിൽ നമുക്ക് സൗഖ്യമുണ്ട്, കർത്താവ് നമുക്ക് സൗഖ്യം നൽകും. ഹല്ലേലൂയ. നമ്മുടെ ശരീരം ആരോഗ്യപൂർണമായിരിക്കണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. ഹല്ലേലൂയ. ഈ മൂന്ന് കാര്യങ്ങൾ മറക്കരുത്. ആത്മാവിൻ്റെ ക്ഷേമസ്ഥിതി, ഐശ്വര്യം കർത്താവ് തരും, ശരീരത്തിന് ആരോഗ്യം. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ന്യായമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം അവിടെ തന്നെ യോഹന്നാൻ ശ്ലീഹ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഉയർച്ചയും അഭിവൃദ്ധിയും എന്ന് പറയുന്നത് ക്രൈസ്തവർക്ക് കർത്താവ് വാഗ്ദത്തം നൽകിയിരിക്കുകയാണ്. ഇത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണിത്. ഉയർച്ചയും അഭിവൃദ്ധിയും നേട്ടങ്ങളും എല്ലാം ദൈവം നൽകുന്ന, തെറ്റായ മാർഗത്തിൽ നേടുന്നതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് നമ്മുടെ കുടുംബത്തിന് വേണ്ടതൊക്കെ ദൈവം നൽകും. പ്രത്യേകിച്ച് മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം, നല്ല ഭാവി, അനുഗ്രഹം, ഇതൊക്കെ കർത്താവ് നൽകും. നൽകുകയല്ലേ നൽകും. ഒരനുഭവം ഞാൻ പങ്കുവയ്ക്കാം. ഞാനൊരിക്കൽ ദുബായിൽ ധ്യാനം നടത്തുന്ന സമയം, ഏതാനും വർഷം മുൻപ്, അവിടെ ഒരു ധ്യാനം കഴിഞ്ഞിട്ട് ദുബായിൽ ഒരു വീട്ടിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ എന്നെ അവർ കൊണ്ടുപോയി. എൻ്റെ പ്രാർത്ഥനാ ഗ്രൂപ്പ് ലീഡർ അവരൊരു വീട്ടിൽ പ്രാർത്ഥിക്കാനായിട്ട് എന്നെ കൊണ്ടുപോയി. ഞാൻ ആ വീട്ടിൽ ചെന്നു. ആ വീട്ടിൽ ചെന്നപ്പോൾ ആ വീട്ടിലേക്ക് മെയിൻ ഡോറ് കയറി അങ്ങോട്ട് ചെന്നാൽ ആദ്യം കാണുന്നത് ഒരു വലിയ ഫോട്ടോ വെച്ചിരിക്കുകയാണ്. ആ ഫിത്തിയിൽ ഏറ്റവും മുകളിൽ പ്രായമുള്ളൊരു അപ്പൻ്റെയും അമ്മയുടെയും ഫോട്ടോ, രണ്ട് സൈഡിൽ 5-5 ഫോട്ടോകൾ, 10 മക്കൾ, അവരുടെ മക്കളും എല്ലാവരും ഫാമിലി ഫോട്ടോസാണ്, 10 ഫോട്ടോ. ഞാൻ ആ ചേച്ചിയോട് ചോദിച്ചു, ഇതാരെന്ന് വെച്ചാൽ അപ്പച്ചനും അമ്മച്ചിയാണ്, 10 മക്കളുണ്ട്, അതിലൊരു മകളായി ഇവർ. ഇങ്ങനെ ആ വീട്ടിൽ നിന്ന് ഞാൻ ഭക്ഷണം കഴിച്ചു, അവരുടെ ഇങ്ങനെ വർത്താനം പറഞ്ഞപ്പോൾ ആ ചേച്ചി പറയുകയാണ് അവരുടെ ജീവിതാനുഭവങ്ങൾ. പത്തനംതിട്ടയിലാണ് അവരുടെ വീട്. വലിയ കഷ്ടതയിൽ ജീവിച്ച ഒരു കുടുംബം, സാമ്പത്തികമായിട്ടൊക്കെ വലിയ പ്രയാസത്തിൽ. അപ്പൻ കൂലിപ്പണിക്കൊക്കെ പോകുമായിരുന്നു, പക്ഷെ അപ്പനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഇവിടെ ഇരിക്കുന്ന അപ്പന്മാർ കേൾക്കേണ്ട കാര്യമാണ്, അപ്പന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അപ്പൻ രാവിലെ എണീറ്റ് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പോകും. വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തിട്ട് വന്നിട്ടേ പണിക്ക് പോകത്തുള്ളൂ. കൂലിപ്പണിയൊക്കെ ഉണ്ട്, അങ്ങനെ കഷ്ടപ്പെടാൻ ജീവിക്കുന്നു. 10 മക്കളെ വളർത്തണം. ആ കഷ്ടപ്പാടും ദാരിദ്ര്യവും പ്രയാസമൊക്കെ ഉണ്ട്. അപ്പോൾ സന്ധ്യയ്ക്ക് അപ്പൻ മക്കളെല്ലാവരും ഇരുത്തി പാട്ടുമൊക്കെ പാടി സ്തുതിച്ച് കൊന്തയൊക്കെ ചൊല്ലി നന്നായിട്ട് പ്രാർത്ഥിക്കുക. അപ്പൻ എന്നിട്ട് ഈ മക്കളെ ഇരുത്തിയിട്ട് ഈ അപ്പൻ ഈ മക്കൾക്ക് പറഞ്ഞു കൊടുത്ത ഒരു കാര്യം ഇതാണ്: മക്കളെ, എനിക്ക് നിങ്ങൾക്ക് തരാനായിട്ട് സമ്പത്തൊന്നുമില്ല, പക്ഷേ ഞാൻ എല്ലാ ദിവസവും നിങ്ങൾക്ക് വേണ്ടി വിശുദ്ധ കുർബാനയിൽ നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ പ്രാർത്ഥിക്കും, എന്നും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ദൈവം ഉയർച്ചയും അനുഗ്രഹവും എല്ലാം തരുമെന്ന് ഈ അപ്പൻ എന്ന് പറയുമായിരുന്നു. മൂത്തയാൾ നന്നായിട്ട് പഠിക്കുമായിരുന്നു, എല്ലാം നല്ല പഠിക്കുന്നവരാ, പഠിച്ചു ജോലിയായി, നേഴ്സ് വേണ്ടായിരുന്നു, വിദേശത്ത് പോയി. എല്ലാവരും 5 കൊണ്ടുപോകാം എല്ലാവരും. ഒരു മകൻ അമേരിക്കയിലാണ്, ഭയങ്കര ബിസിനസ്സുകാരൻ. അതിലെ മക്കളെല്ലാവരും വിദേശത്ത്, 10 മക്കൾ. ഈ സഹോദരി ദുബൈയിൽ, ബാക്കി മുഴുവൻ പേരും അമേരിക്കയിലും ഐലിയിലും ഒക്കെ ആയിട്ടാണ്. സമ്പന്നതയുടെ കൊടുമുടിയിലാണ് ആ കുടുംബം. ആ ചേച്ചി പറയുന്നു, ഞങ്ങളുടെ അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും പ്രാർത്ഥനയും അവരുടെ വിശുദ്ധ ജീവിതം കൊണ്ടാണ് ഞങ്ങളുടെ കുടുംബം രക്ഷപ്പെട്ടത്. വളരെ ദാരിദ്ര്യത്തിൽ ജീവിച്ച ഒരു കുടുംബത്തെ ദൈവം അനുഗ്രഹിച്ചു ഉയർത്തി. അവർ പറയണം, അവരുടെ മൂത്ത ഞങ്ങൾ അമേരിക്കയിലെ വലിയൊരു ബിസിനസ്സുകാരനാണ്, ഭയങ്കര സമ്പന്നനാണ്. അപ്പം അന്ന് ഞാൻ ചോദിച്ചു, ഇപ്പോൾ അപ്പച്ചനും അമ്മച്ചൊക്കെ, ഇപ്പോൾ അപ്പച്ചനും അമ്മച്ചി അമേരിക്കയിലാണ്, മകൻ്റെ കൂടെയാണ്. ഇടയ്ക്ക് ഓരോ മക്കളുടെ വീട്ടിൽ അവർ കൊണ്ടുപോകും, നോക്കുന്നു, അന്വേഷിക്കുന്നു, എത്ര സന്തോഷമാണ്. അപ്പം ദൈവം അനുഗ്രഹിക്കുന്നവനാണ്, നിങ്ങൾ അത് വിശ്വസിക്കണം. ദൈവത്തിന് അനുഗ്രഹിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. നമ്മളെ ശപിക്കാനോ തകർത്ത് കളയാനോ ദൈവത്തിന് പറ്റത്തില്ല. ദൈവം സ്നേഹമാണ്, ദൈവം കരുണയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും മക്കളെയും സഹോദരങ്ങളെയും തലമുറ തലമുറയെ ദൈവം അനുഗ്രഹിക്കും. ഒറ്റ കണ്ടീഷൻ, ദൈവത്തിൻ്റെ കൂടെ നിങ്ങൾ നിൽക്കണം, ദൈവത്തോട് ചേർന്ന് നിൽക്കണം. തോന്നിവാസം ജീവിച്ചിട്ട് അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞാൽ പറ്റുമോ? അത് പറ്റത്തില്ല. ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കണം. നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൽ 1 വചനങ്ങൾ: നിന്റെ ദൈവമായ കർത്താവിൻ്റെ വാക്കു കേട്ട്, വാക്ക് ദൈവത്തിൻ്റെ വചനം കേട്ട്, ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന കൽപ്പനകളെല്ലാം സൂക്ഷ്മമായി പാലിക്കുമെങ്കിൽ
ഞാൻ നൽകുന്ന കൽപ്പനകളെല്ലാം സൂക്ഷ്മമായി പാലിക്കുമെങ്കിൽ അവിടുന്ന് നിന്നെ ഭൂമിയിലെ മറ്റെല്ലാ ജനതകളെക്കാൾ ഉന്നതനാക്കും. അവിടുന്ന് ഈ അവിടുത്തെ വചനം ശ്രമിച്ചാൽ അവിടുന്ന് ഈ അനുഗ്രഹങ്ങളെല്ലാം നിന്റെ മേൽ ചൊരിയും. ഉണ്ടോ? അവിടുത്തെ വചനം ശ്രമിച്ചാൽ അനുഗ്രഹങ്ങളെല്ലാം നിന്റെ മേൽ ചൊരിയും. കഥാന്റെ വചനം ശ്രമിച്ചാൽ അനുഗ്രഹമാണ്. വചനം കേൾക്കുമ്പോൾ നിങ്ങൾ ഏറെ ഏറെ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. വെളിപാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വചനം, ഈ പ്രവചന ഗ്രന്ഥത്തിലെ വചനങ്ങൾ പാലിക്കുന്നവർ, കേൾക്കുന്നവർ, വായിക്കുന്നവർ എല്ലാവരും അനുഗ്രഹീതർ ആയിരിക്കും. ഈ പ്രവചന ഗ്രന്ഥത്തിലെ വചനങ്ങൾ, ദൈവത്തിൻ്റെ വചനങ്ങൾ കേൾക്കുന്നവർ, വായിക്കുന്നവർ, അനുസരിക്കുന്നവർ അനുഗ്രഹീതർ. മാറ്റമില്ല. വചനം കേട്ടാൽ അനുഗ്രഹം, വചനം പാലിച്ചാൽ അനുഗ്രഹം, വചനം അനുസരിച്ചാൽ കൂടുതൽ കൂടുതൽ അനുഗ്രഹം കർത്താവ് നമുക്ക് നൽകും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തെ തകർത്തു കളയുവാൻ ദൈവത്തിനൊരു പദ്ധതി ഇല്ല. നിനക്ക് ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന അനുഗ്രഹത്തിൻ്റെ ഒരു പദ്ധതിയാണ് നിന്നെക്കുറിച്ച് ദൈവത്തിനുള്ളത്. ദൈവം ആഗ്രഹിക്കുന്ന എന്താ? നിൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടണം, മക്കൾ അനുഗ്രഹിക്കപ്പെടണം, തലമുറ കൊച്ചുമക്കൾ എല്ലാവരും അനുഗ്രഹിക്കപ്പെടണം. ഇതാ ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുക, ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കുക, ദൈവവചനത്തിൽ ഉറച്ചു നിൽക്കുക. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിച്ചുകൊണ്ട് അനുഗ്രഹിക്കപ്പെടണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് പറ്റത്തില്ല. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർ ഉറപ്പായിട്ടും അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ഞാനിപ്പോൾ ഒരു കുടുംബത്തിൻ്റെ കാര്യം പറഞ്ഞില്ലേ? ആ അപ്പൻ്റെ അമ്മയുടെയൊക്കെ പ്രാർത്ഥനയാണ് മക്കളെല്ലാവരും ഉയരങ്ങളിൽ എത്തിച്ചേർന്നു, മക്കളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടു, വലിയ വലിയ നന്മകളാൽ അവരെ കഥ നിറച്ചു, സാമ്പത്തികമായിട്ട് ഉയർന്നു, എല്ലാ നിലയിലും അവരെ ദൈവം ഉയർത്തുകയാണ്. ഹല്ലേലൂയ. കരമീത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പുറപ്പാടിൻ്റെ പുസ്തകം 20-ാം അധ്യായം 24-ാമത്തെ തിരുവചനം. പുറപ്പാട് 20:24. നിങ്ങൾ എനിക്ക് മണ്ണുകൊണ്ട് ഒരു ബലിപീഠം ഉണ്ടാക്കണം, അതിന്മേൽ ആടുകളെയും കാളകളെയും ദഹനബലികളും സമാധാന ബലികളുമായി അർപ്പിക്കണം. സമാധാന ബലികളും ദഹനബലികളും അർപ്പിക്കണം, ആടുകളെയും കാളകളെയും ഒക്കെ അർപ്പിക്കണം. എൻ്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ ഇടവരുത്തുന്നിടത്തെല്ലാം ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. എൻ്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ ഇടവരുത്തുന്നിടത്തെല്ലാം ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ നാമം, യേശുവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുക, നീയും നിൻ്റെ തലമുറകളും അനുഗ്രഹിക്കപ്പെടും. ഇനി ഇവിടെ പറയുന്നു, ഒരു ബലികളെക്കുറിച്ച് പറയുന്നുണ്ട് ആ വചനത്തെ. ഒരു മണ്ണുകൊണ്ട് ഒരു ബലിയുടെ ഉണ്ടാക്കി അവിടെ ദഹന ബലി അർപ്പിക്കണം എന്ന് പറഞ്ഞാൽ അത് ദൈവാരാധനയാണ്. ദൈവത്തെ നമ്മൾ ആരാധിക്കുമ്പോഴാണ് കൂടുതൽ അനുഗ്രഹത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നത്. അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവത്തിൻ്റെ വചനം അനുസരിക്കണം, ദൈവത്തോട് ചേർന്ന് നിൽക്കണം. അതുമാത്രം പോരാ, ദൈവത്തെ നമ്മൾ ആരാധിക്കണം. ഹല്ലേലൂയ.
അനാഥനല്ല ഒരു നാളും നീ അന്യനല്ല ഒരു നാളും നീ അനാഥനല്ല.